ഇന്ന് നമ്മളുടെ കൂടെ ആദ്യം തന്നെ ഞാൻ പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നും പറയണ്ട, നമ്മുടെ ടിക്ടോക്കിലെ ഇൻസ്റ്റയിലെ ഒക്കെ ഒരു വിവാദ നായികയാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്. പുള്ളിക്കാരി ഒരു ഡാൻസർ ആണ്, ഇൻഫ്ലുവൻസർ ആണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇതിപ്പം അന്ന് അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടാ മതി. സോ ലെറ്റ്സ് വെൽക്കം നമ്മളുടെ എല്ലാവരും സ്വന്തം ശ്രുതി തമ്പി. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഒരുങ്ങി വന്ന് നിക്ക് നമ്മളാ ഇൻസ്റ്റയിലും ആ റീൽസിലൊക്കെ കാണുന്ന അതേ, അതിലും കുറച്ചും കൂടെ സുന്ദരം സൗന്ദര്യം കൂടിയ ഒരാളാണ്. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻപവർ ബ്ലോക്ക് ആക്കി. നല്ലൊരു കണ്ണു ഡോക്ടറെ കണ്ട് കണ്ണ് പരിശോധിച്ചിട്ട് കണ്ണാടി വെക്കാതെ എന്റെ ഉപ്പി വന്നാ. ഫേസ്ബുക്ക് ആയിരുന്നു തുടക്കം. ഫേസ്ബുക്കിൽ നിന്ന് കളിക്കേണ്ട കളികളെല്ലാം കളിച്ച് ശ്രുതി തമ്പി എന്നാണ് ആക്ച്വൽ നെയിം, പക്ഷെ സ്നേഹം കൂടുമ്പോഴും ദേഷ്യം വരുമ്പോഴും എല്ലാരും എന്തുകൊണ്ട് മര്യാദക്ക് ചെയ്യുന്നതോട് ആവശ്യമില്ലാത്ത ഫിൽട്ടറൊക്കെ വാരിയിട്ട് പുട്ടിയടിച്ച പോലെ എന്തിനാ ഇങ്ങനെ റീൽസ് ചെയ്യുന്നതെന്നുള്ള കമന്റ്സ് എല്ലാ അത്യാവശ്യം എല്ലാ വീഡിയോസിലും കാണുന്നുണ്ട്. അവര് മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ ഫിൽട്ടർ കൊടുത്തിരിക്കുന്നത് നമ്മള് യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലേ. ഫിൽട്ടർ അപ്ഡേ ഇരിക്കുന്നത് എന്നത് ഫീച്ചർ, ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ഫീച്ചർ. ഇനിയിപ്പോ ഫിൽട്ടർ ഇടാതെ വരാനും എനിക്ക് ധൈര്യം ഉണ്ട് കേട്ടോ. ഫിൽട്ടർ ഇട്ടില്ലെങ്കിലും പ്രശ്നം അത്രമാത്രം വിരൂപമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. എന്തുകൊണ്ടായിരിക്കും ഇത്ര ഹേറ്റേഴ്സ് വരാൻ കാരണം? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതായത് മീശക്കാരൻ, ശരിക്കും പേര് വിനീത്, വിനീത് ഫ്ലവർ എന്നാണ് ഇൻസ്റ്റാഗ്രാമിലെ പേര്. ജോർജ് ഇടക്കിടക്ക് എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞു. അപ്പൊ അവനും ടിക്ടോക്ക് ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യയിലെ ടിക്ടോക്ക് ഉണ്ടായിരുന്നു. അവൻ നന്നായിട്ട് ആക്ട് നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു പയ്യനാണ്. വിമൽ സാറിന് നല്ല മനസ്സാണെന്നും നന്നായി പാട്ട് പാടും. അപ്പൊ ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു, ഇങ്ങനെ ഒരു പയ്യനുണ്ട് ഇടയ്ക്ക് ഡ്യുവേറ്റ് ഒക്കെ കൊടുക്കുക, നന്നായിട്ട് ചെയ്യും എന്നൊക്കെ ഇവനും ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ ഫ്രണ്ട് വഴി ഞാൻ ഒരു സ്വന്തം ഡ്യുവേറ്റ് എന്ത് കൊടുത്തായിരുന്നു. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കൊരു കൊടുക്കുന്നവളാണ്. നല്ല തറവാറ്റി പറഞ്ഞ കുട്ടിയാ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.